ഇത്രയും നേരമായി, എന്നിട്ടും കുറച്ച് സമയം കൂടെ നോക്കാം. ഡേയ്, എൻ്റെ ഫോൺ ഓൺ ചെയ്യുന്നു. എൻ്റെ ഫോൺ ഓഫ് ആവാറ് പോലുമില്ല, എന്നിട്ടും ആ പ്രതീക്ഷയിൽ പോയി. ചിലപ്പം നേരിട്ട് വരുമായിരിക്കും. അതാണ് മറ്റൊരു പ്രതീക്ഷ. ഡേയ്, ഇനി നാളെയല്ലേ? എവരെ കാര്യമൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. വ്രതശുദ്ധിയുടെ 30 നാളുകൾക്കൊടുവിൽ മുസ്ലിം സമൂഹം നാളെ ചെറിയ പെരുന്നാൾ ആഘോഷിക്കും. ശവ്വാൽ മാസം വരെ കാണാത്തതിനാൽ റംസാൻ നോമ്പ് 30 ആയിരിക്കുമെന്ന് വിവിധ മഹൽ ഖാസിമാരും മത നേതാക്കളും അറിയിച്ചു. എന്നാലും അവൻ വിളിച്ചില്ലേ? അവൻ വന്നടാ. സന്തോഷം പുറത്ത് കാണിക്കണ്ട, ജാടിയിട്ടിരിക്കാം. ഈദ് മുബാറക്. യാ ഹബീബീസ്. അളിയ, നോമ്പൊക്കെ മുടിച്ച? നോമ്പൊക്കെ തീർന്നടേ, നാളെ പെരുന്നാളല്ലേ. മട്ടനും പത്തിരിയൊക്കെ ആയിട്ട് നാളെ പൊളിയായിരിക്കും അല്ലേ? പിന്നല്ല, മട്ടൻ ബിരിയാണിയും ഉണ്ട്, നമ്മളെല്ലാരും കൂടെ. ഈദ് മുബാറക്. അളിയ, അത് പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ഓണത്തിന് ഇവിടുന്ന് കഴിച്ച സദ്യ പായസം. ഓ, അമ്മയുടെ കൈപ്പുണ്ണി. അമ്മ അവിടെ പോയല്ലയാ? അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. നീ അന്ന് ഓണത്തിനുണ്ടായ സാമ്പാറിന്റെ കല എവിടെ? അമ്മ എപ്പോഴും ചോദിക്കണത്. അളിയ, കഴിഞ്ഞ ക്രിസ്മസിന് നിന്റെ വീട്ടിൽ നിന്ന് കഴിച്ച ഫുഡ്. ഫുഡ് മാത്രോ? അപ്പച്ചെന്ന് അടിക്കാൻ പറ്റുന്ന വയനെടുത്ത് നീ മാക്ക് മാക്കുന്ന അടിച്ചത് അപ്പച്ച എന്നെയാണ് എടുത്തിട്ട് അടിച്ചത്. അതാണ് അളിയന്മാരെ പറഞ്ഞത്, ഇത്തവണത്തെ പെരുന്നാള് നമ്മൾ തകർക്കും. അപ്പൊ ശരിയടെ, നാളെ വെളുപ്പിന് പോണതാ ഞാൻ പോട്ടെ. പെഞ്ഞാറുടെ പള്ളിയിൽ പെരുന്നാൾ നിസ്കരിക്കാൻ പോണ നീ എന്തിനടേ വെളുപ്പിന് പോണത്? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലല്ലേ, നമ്മൾ കുടുംബടക്കം ഇന്ന് വെളുപ്പിന് അങ്കമാലിക്ക് പോവേ. അവിടുത്തെ പ്രധാനമന്ത്രി അല്ലേ എന്റെ കൊച്ചാപ്പ. അതല്ല, നാളെ കൊച്ചാപ്പാരെ വീട്ടിലല്ലേ നമ്മളെ പെരുന്നാൾ ആഘോഷം. അപ്പൊ നീ പറഞ്ഞ മട്ടനും പത്തിരി, അപ്പൊ മട്ടൻ ബിരിയാണി, അതൊക്കെ സെറ്റല്ലേ? കൊച്ചാടെ വീട്ടില് നമ്മളെല്ലാരും കൂടെ ഇല്ലേ? നമ്മളെന്ന് പറയുമ്പോ നമ്മള് ബന്ധുക്കള്. അപ്പൊ പറഞ്ഞിരിക്കാൻ നേരല്ല, അങ്കമാലി ചെന്നിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടാം. ഓക്കെ. അതേപോലെ പെരുന്നാളായിട്ട് നിങ്ങൾക്ക് വെറുതെ ചെറുക്കനെ തെറ്റിദ്ധരിച്ച് എനിക്ക് ഇളവൂല്ലടാ, എനിക്ക് ഒരു കാലത്ത് ഇളവൂല. ഈ മുബാറക്ക്.